വിശുദ്ധ ഖുർആാനിലെ ഏതാനും ബിസിനസ് സംബന്ധമായ വചനങ്ങളെ പരിചയപ്പെടുകയാണ് അതിൻ്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വഹീം يا أيها الذين آمنوا إذا تداينتم بدين إلى أجل مسمى فاكتبوا وليكتب بينكم كاتب بالعدل ولا يأب كاتب أن يكتب كما علمه الله فليكتب وليملل الذي عليه الحق وليتق الله ربه ولا يبخس منه شيئا സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ വചനമാണ് വിശുദ്ധ ഖുറാനിലെ ഏറ്റവും വലിയ വചനമാണ് അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ കൊടുത്തത് ഈ വചനത്തിന് ആയത്ത് ദൈന് കടത്തെ സംബന്ധിച്ചുള്ള വചനം എന്നാണ് പറയുക വിശുദ്ധ ഖുറാനിലെ ഏറ്റവും വലിയ ആയത്താണ് ഇത് ആദ്യമായി ഈ ആയത്തിൻ്റെ അർത്ഥമൊന്ന് നമുക്ക് മനസ്സിലാക്കാം യാ അയ്യുഹല്ലദീന ആമനോ വിശ്വാസി സമൂഹമേ ഇതാ തതായൻ തുമ്പിദൈനിൻ നിങ്ങളൊരു കടമിടപാട് നടത്തിയാൽ ഇല അജലിം മുസമ്മൻ ഒരു നിശ്ചിത അവധി വരേക്കും ഫക്തു ബോഹു എന്നാൽ നിങ്ങളത് എഴുതിവെക്കി രേഖയാക്കണം ഒലിഫ്തു ബൈനക്കും കാത്തിബുൻ നിങ്ങൾക്കിടയിൽ ഒരു എഴുത്തുകാരൻ അത് എഴുതണം ബിൽ അതിലി നീതിയുക്തമായിട്ട് വലായ നിരാകരിക്കരുത് കാത്തിബുൻ ഒരു എഴുത്തുകാരൻ എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ കഴിയുന്ന ഒരാളോട് അത് എഴുതി വെക്കാൻ ആവശ്യപ്പെട്ടാൽ നിരാകരിക്കരുത് അക്തൂബ കമാ അല്ല മഹുല്ല അള്ളാഹു എങ്ങനെയാണോ എഴുതാൻ പഠിപ്പിച്ചത് അതേപോലെ എഴുതുന്നതിൽ നിന്ന് അയാൾ തടസ്സമുണ്ടാക്കരുത് ഫല്യക്തുബ് അങ്ങനെ അദ്ദേഹം അത് എഴുതി വെക്കണം വല്യുംല്ലതി അലയിൽ ഹക്കു കടബാധ്യതയുള്ള ആള് ആ ഇടപാടിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം എഴുത്തുകാരൻ അത് എഴുതുകയും വേണം വല്യത്തു ഇല്ലാ ഹർ അബ്ബഹു ഇക്കാര്യത്തിൽ എഴുതുന്നവനും പറഞ്ഞു കൊടുക്കുന്നവനും എല്ലാവരും അള്ളാഹുവിനെ സൂക്ഷിക്കണം വലയിബസ്മിൻ ഹുഷയ്യൻ കടബാധ്യതയിൽ നിന്നോ അതിൻ്റെ ഡേറ്റുകളിലോ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ട മറ്റു നിബന്ധനകളിലോ കാര്യങ്ങളിലൊന്നും ഒരു കുറവും വരുത്താൻ പാടില്ല കടത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രവിശാലമായ ഒരു വചനമാണ് ഇത് എന്ന് പറഞ്ഞല്ലോ ഒരാൾ ഒരു ആൾക്ക് കടം കൊടുക്കുകയാണെങ്കിൽ അയാൾ എഴുതിവെക്കൽ നിർബന്ധമാണോ ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് ഒരാൾ കടമിടപാട് നടത്തുകയാണെങ്കിൽ എഴുതി വെക്കൽ നിർബന്ധമാണ് എന്നാണ് സുന്നത്തായിട്ടല്ല അത് പരിഗണിക്കുന്നത് ഒരു നിർബന്ധ ചുമതലകളായിട്ടാണ് ി ആരാണ് കടം എഴുതേണ്ട വാക്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്വം അത് കടം വാങ്ങുന്ന ആൾക്കാണ് ഈ ആയത്ത് പ്രകാരം കടം വാങ്ങുന്ന ആൾക്കാണ് അത് പറഞ്ഞു കൊടുക്കേണ്ട ചുമതലകൾ ഇനി കടം വാങ്ങുന്ന ആൾ അബലനോ വിവരമില്ലാത്ത ഒരു മനുഷ്യനോ അല്ലെങ്കിൽ മറ്റു അശക്തികളുള്ള വൽ ഒരു വ്യക്തിയോ ആണെങ്കിൽ അവൻ്റെ രക്ഷിതാവാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അതിന് നേതൃത്വം വഹിക്കേണ്ടതും അവരാണ് പിന്നെ കടമിടപാടിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് രണ്ട് സാക്ഷികൾ വേണം കടം കൊടുക്കുന്ന ആൾ കടം സ്വീകരിക്കുന്ന ആൾ എഴുതുന്ന ആള് അതേപോലെ സാക്ഷിയായിട്ട് രണ്ടാൾ വേണം രണ്ട് ആണുങ്ങളാണ് പ്രിഫറൻസ് ഒരാൺ ഇല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾക്ക് ആ സ്ഥാനത്ത് നിൽക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരാൾക്ക് വല്ല തെറ്റും പറ്റിയാൽ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ അതിൻ്റെ നിർവഹണ കാര്യങ്ങളിലോ വല്ല പിഷകും സംഭവിച്ചാൽ മറ്റൊരാൾക്കത് ഓർമ്മപ്പെടുത്താൻ പറ്റും അയാളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയും എന്നതാണ് ഇതിലെ ഇങ്ങനെ ആളുകളെ വെക്കുന്നതിലുള്ള ലക്ഷ്യം ഈ ആയത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു കാര്യമാണ് ഒരാൾ സാക്ഷിയാവാൻ വേണ്ടി ഒരാളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ഇടപാടുകാർ മറ്റൊരാളെ മൂന്നാമതൊരാളെ നീ ഇതിനൊന്ന് സാക്ഷിയാകണം എന്ന് വിളിച്ചാൽ അത് നിരാകരിക്കരുത് നിരസിക്കരുത് എന്ന് ഈ ആയത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് അതേപോലെ എത്ര ചെറിയ കടമാണെങ്കിലും എഴുതി വയ്ക്കാതെ രേഖപ്പെടുത്താതെ പോകരുത് എന്നും ഈ ആയത്തിൽ പറയുന്നുണ്ട് ചെറിയ ചെറിയ കടങ്ങളെ സാധാരണ നമ്മൾ നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യുക അത് പാടില്ല എത്ര ചെറിയ കടമാണെങ്കിലും അത് രേഖപ്പെടുത്തി വെക്കണം എന്ന് പറയുന്നുണ്ട് ഈ ആയതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് ഉറക്കമായി നടക്കുന്ന കച്ചവടങ്ങൾക്ക് എഴുത്ത് വേണ്ടെന്ന കാശ് കൊടുത്ത് സാധനം തിരിച്ചു വാങ്ങുന്നു അല്ലെങ്കിൽ പകരം ഒരു സാധനം വാങ്ങുന്നു ഇത്തരം ഇടപാടുകളിലൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല കാരണം അതോടുകൂടി ആ ഇടപാട് പൂർത്തിയായി കഴിഞ്ഞു എന്നതുകൊണ്ട് എന്നാൽ മറ്റൊരു അവധിയിലേക്ക് ഇടപാടിനെ നമ്മൾ എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കട ഇടപാടാണ് അത് നമ്മൾ എഴുതി വെക്കണം രേഖപ്പെടുത്തി വെക്കണം എന്നാണ് കടം കൊടുക്കുന്നതിന് ഇങ്ങനെ സൂക്ഷ്മമായ പല പ്രൊസീജിയറും ഉണ്ട് എന്ന് ഈ ആയത്ത് വിശേഷിക്കുമ്പോൾ തന്നെ കടം കൊടുക്കുക എന്നത് പുണ്യകരമായ ഒരു കാര്യമാണ് പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് ഹദീസുകളിലൂടെ നമ്മൾ നമുക്ക് മനസ്സിലാക്കും ഒരു സഹോദരനെ കടം കൊടുത്ത് സഹായിക്കുക എന്നുള്ളത് പുണ്യകരമാണ് എന്ന് പ്രവാചകൻ അലൈഹി അലൈവസ്ലാം പറഞ്ഞിട്ടുണ്ട് തർക്കങ്ങൾ ഇല്ലാതിരിക്കാനും ഒരാളുടെ അവകാശം നിഷേധിക്കപ്പെടാതിരിക്കാനും ഒരാളുടെ അവകാശം കുറയ്ക്കാനോ മറ്റോ ഇടവരരുത് എന്നുള്ള സൂക്ഷ്മമായ ഒരു കണ്ടെത്തലിൻ്റെ പേരിലാണ് ഇങ്ങനെ കടമിടപാടുകൾ രേഖപ്പെടുത്തി വയ്ക്കണം എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം ബിസ്മില്ലാഹി റോഹ്മാൻ റോഹിം يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البعي مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه موعظة من ربه فانتهى മനുഷ്യൻ്റെ നിത്യജീവിതത്തിലെ പ്രധാന കാര്യമാണ് ഘടം അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിച്ച ശേഷം മനുഷ്യജീവിതത്തിൽ ഈ ബിസിനസ് ആവശ്യാർത്ഥ അല്ലെങ്കിൽ വ്യാപാര ഇടപാടുകളിൽ അറിയാതെയോ അറിഞ്ഞോ വരുന്ന ഒരു തിന്മയാണ് പലിശ പലിശയെക്കുറിച്ചാണ് ഈ ആയത്ത് ആദ്യമായി അതിൻ്റെ അർത്ഥ വിശദീകരണം നൽകുക അല്ലദീന ഏക്കുലൂന രീപ പലിശ അനുഭവിക്കുന്ന ആളുകൾ പലിശ കൊടുക്കുകയോ തിന്നുകയോ അല്ലെങ്കിൽ അത് പലിശയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്ന ആളുകൾ ലാ യൂമോന അവർ ഉയർത്തെയിൽക്കുകയില്ല കബറിൽ നിന്ന് അവർ ഉയർത്തെയിൽക്കുകയില്ല അന്ത്യനാളിൽ കബറിൽ നിന്ന് എല്ലാവരും എഴുന്നേൽക്കും അപ്പോൾ പലിശക്കാർ എഴുന്നേൽക്കുകയില്ല ഇല്ല കമാ യക്കൂമുല്ലതി യത്തഹബ്ബത്ത് ഹുശൈ താൻ പിശാച്ച് ബാധ ഏറ്റവനെ പോലെയല്ലാതെ കമാ ഒരാൾ എഴുന്നേൽക്കുന്നത് പോലെ അയാൾ കബറിൽ നിന്ന് എഴുന്നേൽക്കുക അല്ലാതെ ഈ യഥഹബത്ത് ഹുശ്ശയിത്താനും പിശാച്ചു ബാധ ബാധിച്ചിട്ട് ശരീരം തിൽ കൃത്യമായി നടക്കാനോ ഇരിക്കാനോ കഴിയാതെ എന്തെങ്കിലും പുലമ്പിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ഒരു ഒരു സ്വസ്ഥമായ സ്ഥിതിവിശേഷത്തിലായിരിക്കില്ല അയാൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുക സർവ്വ മനുഷ്യരും സാധാരണ നൽകുക എഴുന്നേൽക്കുമ്പോൾ പലിശക്കാർ എഴുന്നേൽക്കുക പിശാച്ചു ബാധൻ ഏറ്റവനെ പോലെയാണ് മിനൽ മസ്സി എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് ഭ്രാന്ത് പിടിച്ചവനെ പോലെയാണ് പിശാച്ച് ഏറ്റ് ഭ്രാന്ത് പിടിച്ച ആളെപ്പോലെ ദാലിക്ക് അങ്ങനെ അവർക്കുണ്ടാകാൻ കാരണം വ്യന്നഹും അവരായിരുന്നു കാലു അവർ അവകാശപ്പെടാറുണ്ട് അവർ പലിശ അനുഭവിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്ന ദുനിയാവിൽ നിന്ന് അവർ അവരനുഭവിച്ചിരുന്നവരുടെ വാദഗതി ഇന്നമൽ ബയ്യു ബൈ തീർച്ചയായും വ്യാപാരങ്ങൾ മിസ്ലുരിബ അത് പലിശ പോലെയാണ് കച്ചവടം പോലെയാണ് പലിശ പലിശ പോലെയാണ് കച്ചവടം എന്ന് രണ്ടിനെയും തുല്യമാക്കിക്കണ്ട എന്നതാണ് അവർ ചെയ്ത തെറ്റ് സത്യത്തിൽ അഹല്ലാഹുൽ ഭയ്യ അള്ളാഹു കച്ചവടത്തെയാണ് ഹലാലാക്കി വഹറമ റിബ പലിശയെ നിഷിദ്ധമാക്കുകയും ചെയ്തു ഇത് അറിവില്ലാതെ ചെയ്തതാണെങ്കിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് ഇനി പറയുന്നത് ഫോമൻ ജാഹു മൂൻ ആർക്കെങ്കിലും അള്ളാഹുവിൻ്റെ ഉപദേശം വന്നു ഉദാഹരണമായിട്ട് പലിശ പറ്റുന്ന ഒരു സംഗതിയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ശേഷം ഈ വീഡിയോയിൽ വിശദീകരണം കേട്ടു അങ്ങനെ ഒരു ഉപദേശം കിട്ടി ഇവിടെ സദസ്സിൽ നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ ഒരു പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ ആരില് എങ്ങനെയെങ്കിലും ഈ പലിശ തെറ്റാണെന്നുള്ള ഒരു ഉപദേശം കിട്ടിയ ശേഷം മീൻ റബ്ബി ഹി അവൻ്റെ റബ്ബിൽ നിന്നുള്ള ഉപദേശം അവനിൽ എത്തിച്ചേർന്നാൽ ഫന്തഹ അന്ന് മുതൽ അയാൾ പലിശ ഇടപാടിൽ നിന്ന് അവസാനം നിർവഹണം നടത്തി പലിശ അതോടുകൂടി അവസാനിപ്പിച്ചു എങ്കിൽ ഫലഹൂമാ സലഫ ചെയ്തു പോയത് അവന് ചെയ്തു പോയി എന്ന് വെക്കാം വാംറുഹുൽ അള്ളാഹി അവൻ്റെ കാര്യം അള്ളാഹുലേക്ക് തീരുമാനിക്കപ്പെടുന്നതാണ് അള്ളാഹു സുബുഹാനോത്തായാലവ അവന് ഒരു പക്ഷേ കഴിഞ്ഞു പോയ കാലങ്ങളൊക്കെ കഴിഞ്ഞതൊക്കെ പുറത്തു കൊടുക്കും അറിയാതെ ചെയ്തു പോയതാണ് ഇനി അറിഞ്ഞ ശേഷം പലിശ ഹറാമാണെന്ന് അറിഞ്ഞ ശേഷം ആരെങ്കിലും ചെയ്താൽ ഒമൻ ആദ ആരെങ്കിലും അതറിഞ്ഞ ശേഷം ഉപദേശം കേട്ട ശേഷം വീണ്ടും പലിശയിലേക്ക് തന്നെ തിരിച്ചു പോയാൽ ഫൗലായി ഖസാബുന്നാരി അവർ നരകാവകാശികളാണ് തീർച്ചയായിട്ടും അവർ നരകത്തിൻ്റെ ആളുകളാണ് ഹും ഫിഹാ ഖാലിദൂൻ ആ നരകത്തിൽ അവർ എന്നും ഉണ്ടാകും പാപികളൊക്കെ ഒരു കാലത്ത് ഒരു സമയം കഴിഞ്ഞാൽ അവരുടെ കുറ്റങ്ങളുടെ തോത് കഴിഞ്ഞാൽ പിന്നെ അവർ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും എന്നാൽ ഇവർ പാപികളാണ് പക്ഷേ ഇവർ ഒരിക്കലും സ്വർഗത്തിലേക്ക് കയറാൻ പോകുന്നില്ല ഇവർ എന്നും ഇതിലാണ് നരകത്തിലായിരിക്കും എല്ലാ കാലത്തും ചില പാപികളൊക്കെ രക്ഷപ്പെടുന്ന സന്ദർഭത്തിലും രക്ഷപ്പെടാൻ സാധിക്കാതെ അലഞ്ഞ് നരകത്തിൽ തന്നെ കഴിയേണ്ടി വരിക എന്നുള്ള സ്വഭാവം ഈ പലിശക്കാർക്ക് ലഭിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് റിബ എന്നുള്ള വാക്കർത്ഥം വർധനവ് എന്നാണ് അർബ യുർബി റിബ വർദ്ധിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ഈ റിബ എന്ന വാക്ക് വരാൻ കാരണം വർധനവ് എന്നത് പലിശയുടെ ഒരു വാക്കായിട്ട് മാറാൻ കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പ്രീ ഇസ്ലാമിക് കാലഘട്ടത്തിൽ ആളുകൾ കടം കൊടുക്കാറുണ്ടായിരുന്നു കടം കൊടുത്ത ആൾ സ്വീകരിച്ച ആൾക്ക് കൃത്യമായ സമയത്ത് തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വരും അങ്ങനെ കടക്കാരൻ്റെ അടുക്കൽ കടം കൊടുത്ത ആളുടെ അടുക്കൽ വരും കടം സ്വീകരിച്ച ആൾ എന്നിട്ട് പറ ഇപ്പോൾ പറയും കടം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പറയും എന്നാൽ എനിക്ക് ഞാൻ ഒരു മാസവും കൂടി ദീർഘിപ്പിച്ച് തരാം നീ എനിക്ക് തന്നതിന്റേക്കാൾ ഇത്രയും രൂപ കൂടി അധികം തരണമെന്ന് ആയിരം രൂപ കടം കൊടുത്തിരുന്നു അന്ന് ഒരു മാസം കഴിഞ്ഞ ശേഷം തിരിച്ചു തരാൻ അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു തരാൻ സാധിച്ചില്ല അപ്പോൾ കടം കൊടുത്ത ആൾ ആവശ്യപ്പെട്ടു ഞാൻ എനിക്ക് ഒരു മാസവും കൂടി തരാം നീ ആയിരത്തി രൂപ അടുത്ത മുപ്പത്തൊന്നാം തീയതി തിരിച്ചു തരണം ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായ സന്ദർഭത്തിൽ ആ അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഈ പലിശയെ സംബന്ധിച്ചുള്ള ഈ ആയത്ത് ഇറങ്ങിയത് പലിശ അനുഭവിക്കുകയോ അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുകയോ ചെയ്യുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആളെ അന്ത്യനാളിൽ അള്ളാഹു അവനോട് പറയും ഖുദ് സിലാഹ കലിൽ ഹർബി യുദ്ധത്തിന് നീ ആയുധങ്ങളെടുത്ത് തയ്യാറാവുക ഇബിൻ അബ്ബാസ് റലി അള്ളാഹു പറയുന്ന ഒരു ഹദീസാണത് അന്ത്യനാളിൽ അള്ളാഹു അവനോട് പറയും നിൻ്റെ ആയുധങ്ങളെടുത്ത് യുദ്ധത്തിന് തയ്യാറായിക്കോ നിനക്ക് വലിയ ഒരു യുദ്ധം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് വരുന്നത് അതുകൊണ്ട് നിൻ്റെ കയ്യിൽ എന്തൊക്കെ ആയുധമാണോ അതിനെ പ്രതിരോധിക്കാനുള്ളത് നീ എടുത്തോ അപ്പോൾ പലിശക്കാരനെ സംബന്ധിച്ചിടത്തോളം പടച്ചവൻ്റെ കോർട്ടിൽ കോടതിയിൽ അവനൊരു ആയുധവും ഉണ്ടാവുകയില്ല നിരായുധനായി അവൻ ആ ശിക്ഷക്ക് കീഴ്പ്പെങ്ങേണ്ടി വരും എന്താണ് പലിശയിൽ ഹറാമായിട്ടുള്ളത് ഒന്ന് പലിശ കൊടുക്കുക പലിശ സ്വീകരിക്കുക പലിശ അനുഭവിക്കുക ഭക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു ബെനിഫിറ്റുകൾ അതുകൊണ്ടുള്ള ഉള്ള എന്തെങ്കിലും ബെനിഫിറ്റുകൾ തൻ്റെ ജീവിതത്തിൽ ആസ്വദിക്കുക പലിശ എഴുതി കൊടുക്കുക പ്രവർത്തിക്കുകയിൽപ്പെടുന്നതാണ് പലിശക്ക് എഴുത്ത് വർക്കുകൾ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ജോലികൾ ചെയ്യുക തുടങ്ങിയവയെല്ലാം ഹറാമാണ് ഇന്നും ആ ജാഹിലിയ കാലഘട്ടത്തിലെ പോലെ തന്നെയാണ് ഇന്നും സമൂഹത്തിലുള്ള ഒരു അവകാശവാദം അല്ലെങ്കിൽ ധാരണകൾ നമ്മളുടെ നമ്മൾ പലി നമ്മളുടെ കാശ് കൊണ്ട് അവർ ബിസിനസ് ബാങ്ക് ബിസിനസ് ചെയ്യുകയല്ലേ അല്ലെങ്കിൽ അത് നമ്മളുടെ ബിസിനസ്സിൽ പ്രവർത്തിക്കുകയല്ലേ അതിന് ലാഭവിഹിതം എന്നുള്ളത് പോലെയല്ലേ നമുക്ക് അധികമായി കിട്ടുന്നത് എന്നൊക്കെ പറയാറുണ്ട് ഈ വാദങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ഒരു നിലക്കും പലിശയെ ഹലാലാകുന്ന ഒരു രീതി പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല ബിസിനസ് പോലെയാണ് കച്ചവടം പോലെയാണ് വ്യാപാരം പോലെയാണ് പലിശയും എന്നുള്ള വാദം വളരെ നിരർത്ഥകമാണ് അത് ആയത്തിൽ കൂടി തന്നെ അള്ളാഹു സബ് ഹാന വത്താല നിഷേധിച്ചിട്ടുണ്ട് ബിസിനസ്സിൽ വർധനവുള്ളത് പോലെയല്ല ഒരാൾ കടം കൊടുത്ത് അധികം വാങ്ങുന്നത് നമ്മുടെ ജീവിത ഇടപാടുകളിൽ പലിശയായി വരുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട് അത് കടം കൊടുത്ത് അധികം വാങ്ങുന്നതിൽ മാത്രമല്ല പല കാര്യങ്ങളിലും ഉണ്ട് എന്ത് തന്നെയായാലും അതിൽ ഒരു ബേസിക് തിയറിയാണുള്ളത് നമ്മൾ കൊടുത്തതിലധികം നമുക്ക് ലഭിക്കുന്നു കച്ചവടത്തിൻ്റെ മാർഗത്തിലൂടെയല്ല ബിസിനസ്സിലൂടെയല്ല നമ്മൾ അല്ലാത്ത രീതിയിൽ നമ്മൾ ഒരാൾക്ക് കൊടുത്തത് കടം കൊടുത്ത ഒരു വസ്തു അത് അധികമായി തിരിച്ചു വാങ്ങുന്നതും കൊടുക്കുന്നതും കടമ അത് പലിശയായിട്ട് രൂപാന്തരപ്പെടുന്നതാണ് അത് ഭക്ഷ്യവസ്തുക്കളാകട്ടെ കാശാവട്ടെ എന്തുമാവട്ടെ നമ്മൾ അധികമായി സ്വീകരിക്കുന്നത് കൊടുക്കുന്നത് പലിശയായി മാറും ആയത്തിൽ യഥു ഷെയ്താനു എന്ന് പറഞ്ഞാൽ പിശാച്ച് ബാധ ഏറ്റവനെ പോലെയെന്നാണ് കഴു പിശാച്ച് കഴുത്ത് ഒരാളുടെ കഴുത്ത് ഞെരിച്ച് പിടിച്ച് ഞെക്കിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഒരാൾക്കൊന്നും ചെയ്യാൻ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ നിഷ്ക്രിയനായിട്ട് അന്ത്യനാളിൽ നാളിൽ പുനരുജ്ജീവിക്കപ്പെടും എന്നാണ് മനസ്സിലാകുന്നത് ഇനി നമുക്ക് മറ്റൊരു ബിസിനസ് സംബന്ധിയായ ഒരു ആയത്തിലേക്ക് നീങ്ങാം റഹീം നിങ്ങൾ അളവ് പൂർത്തിയാക്കി കൊടുക്കുക ഇതാക്കിൽത്തും നിങ്ങൾ അളന്നു ഒരു സാധനം ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ വസിനു നിങ്ങൾ തൂക്കി കൊടുക്കുക ബിൽ ഖിസ്തോസിൽ മുസ്തഖിം ചൊവ്വായ നീതിയുക്തമായ കൃത്യമായ ഒരു ത്രാസിൽ അളന്നുകൊണ്ട് തൂക്കിക്കൊണ്ട് ഇങ്ങനെ പറയാൻ കാരണം ജാലിക്ക ഹൈറുൻ അതാണ് നിങ്ങൾക്ക് ഉത്തമം വാസ്സനു തേവീലൻ നിങ്ങളുടെ ഏറ്റവും നല്ല അന്ത്യത്തിനും അതാണ് നല്ലത് കയ്യിൽ അളവ് അള അളവ് അളവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അളത്തത്തിൽ നിങ്ങൾ പൂർണ്ണത കൈവരിക്കുക കുറയ്ക്കാൻ പാടില്ല വസനൈസിനും മീസാന് തൂക്കി കൊടുക്കുന്ന വസ്തുക്കളും അതേപോലെ തന്നെ തൂക്കിക്കൊടുക്കുന്നതും കൃത്യമായൊരു ത്രാസിൽ കൃത്യമായിട്ട് ഒരാൾക്കുള്ള അവകാശം പൂർണ്ണമായി കൊടുത്ത് തൂക്കി കൊടുക്കണം സാധനങ്ങൾ വ്യാപാരികളോടുള്ള അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകളോടുള്ള ഒരു ഉത്ബോധനമാണ് ഈ ആയത്ത് തൂക്കിക്കൊടുക്കുകയോ അളന്നു കൊടുക്കുകയോ ചെയ്യുന്ന ഏത് തരം ഇടപാടുകളിലും സൂക്ഷിക്കേണ്ട ഒരു നിബന്ധനയാണ് ഒരു ഉപദേശമാണ് നിങ്ങൾ അളവുകൾ പൂർണ്ണമാക്കി കൊടുക്കുക ഒരു കിലോ അളക്കുന്നതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഗ്രാം ആവാൻ പാടില്ല ഇങ്ങനെ തന്നെ അളക്കുന്ന കാര്യങ്ങളിലും മീറ്റർ നിലക്ക് സ്ക്വയർ ഫീറ്റ് അങ്ങനെ ഏത് രീതിയിലും നമ്മൾ അളന്ന് ഒരു ഇടപാട് ഒരു മറ്റൊരു മനുഷ്യനോട് ഇടപാട് ചെയ്യുമ്പോൾ അതിൽ ആ കക്ഷിക്ക് യാതൊരുവിധ കുറവും വരുന്ന രീതിയിൽ നമ്മുടെ അളവുകളോ തൂക്കങ്ങളോ ഉണ്ടാവാൻ പാടില്ല അത് കൃത്യമായിരിക്കണം അന്ത്യനാളിൽ ശക്തമായ ശിക്ഷക്ക് പത്രിഭൂതരാകുന്ന ഒരു വിഭാഗമാണ് ഈ ഇങ്ങനെ ഇടപാടുകൾ നടത്തിയിട്ട് അതിൽ ഈ കൃത്യവിലോഭം നടത്തുന്ന ആളുകൾ നമുക്ക് നഷ്ടം ഉണ്ടാവുക അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കണം എന്ന മനസ്സിൻ്റെ ത്വരയിൽ ഒന്ന് ഉത്ഭവിക്കുന്നതാണ് നഷ്ടം വരുത്തുക അളവിലും തൂക്കത്തിലും നഷ്ടം വരുത്തുക എന്നാൽ അത് നമുക്ക് ദുനിയാവിലും പരലോകത്തും എന്നും ഒരു നഷ്ടമായി തീരുകയാണ് ചെയ്യാൻ മറിച്ച് അതിൽ നമുക്കൊരു ബറുക്കത്തുണ്ടാവില്ല ഞാൻ മറിച്ച് ഒരാൾക്ക് അളവ് കൃത്യമാക്കി ഊർത്തിയാക്കി കൊടുക്കുകയോ നന്നാക്കി കൊടുക്കുകയോ ചെയ്താൽ അതിൽ ബറുക്കത്ത് ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പ്രത്യേകം ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത ആയത്ത് നോക്കാം بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة من يوم الجمعة فاصعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون ും ജുമായയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അന്ന് എന്താണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ട പ്രവൃത്തികൾ എന്ന് പറയുന്ന ഒരു വചനമാണ് ഇത് ഇതിന് ബിസിനസ്സുമായി ഒരു ബന്ധം ഈ ആയത്തിൽ തന്നെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ അത് പറയാൻ ഉദ്ദേശിക്കുന്നത് യാ അയ്യുഹല്ലതീന ആമിനു സത്യവിശ്വാസികളെ ഇതാ നൂതിയൽ ഇസ്വലാത്തി നിസ്കാരത്തിന് ക്ഷണിക്കപ്പെട്ടാൽ മീ യോമിൽ ജുമാത്തി വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് നിങ്ങളെ നിസ്കാരത്തിന് ക്ഷണിക്കപ്പെട്ടാൽ ബാങ്ക് വിളിക്കപ്പെട്ടാൽ ഫസ് ഔ ഇല ദിക്കിരില്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്കിറിലേക്ക് പ്രവർത്തിച്ചു കൊള്ളുക വറുൽ ബൈ അ വ്യാപാരങ്ങളും ഇടപാടുകളും ബിസിനസ്സുകളൊക്കെ ഉപേക്ഷിച്ചു കൊള്ളുക റാലിക്കും ഖൈറുല്ലക്കും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇൻകുന്തും താലമും നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ ഫുലത്ത് ഇസ്വലാത്തു നിസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫന്തഷറൂഫിൽ അള്ളി നിങ്ങൾ ഭൂമിയിൽ നിരന്ന് നടന്ന് പോയിക്കോളും നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ച് പോയി എവിടേക്കെങ്കിലും പോയിക്കോളും വപ്തഭൂമിയും ഫല്ലില്ലാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളായ ബിസിനസ് ദുന്യാവിൻ്റെയും ആയ കാര്യങ്ങളൊക്കെ തേടിപ്പിടിക്കുന്നതിൽ ആഗ്രഹിച്ച് മുന്നോട്ട് പോവുക വദ്ഖുറുല്ലാഹ കസീറൻ അള്ളാഹുവിനെ നിങ്ങൾ കൂടുതൽ ഓർക്കുക അവന് ധിക്കറു ചൊല്ലുക ലാല്ലും തുഫ്ലിഹൂൻ പരലോകത്ത് നിങ്ങൾ വിജയികളാവാൻ വേണ്ടി അള്ളാഹു ഭൂമിയെയും ആകാശങ്ങളെയും സൃഷ്ടിച്ചത് ആറ് ദിവസം കൊണ്ടാണ് ഞായറാഴ്ചയായിരുന്നു സൃഷ്ടിപ്പ് ആരംഭിച്ചത് ആറാം ദിവസം ജുവായ് ദിവസം അന്നാണ് സൃഷ്ടിപ്പ് അവസാനിച്ചത് ശനിയാഴ്ച ഒഴിവായിരുന്നു അന്ന് സൃഷ്ടിപ്പുകളൊന്നും നടന്നിട്ടില്ല ബുഹാരിയിലും മുസ്ലിമിലും ഒരു ഹദീസുണ്ട് ജുമാ ഈ സമൂഹത്തിന് അള്ളാഹു അനുഗ്രഹമായി തന്നു ജൂതന്മാർ ശനിയാഴ്ചയായിരുന്നു അവരുടെ പുണ്യദിനമായി തെരഞ്ഞെടുത്തത് പക്ഷേ അന്ന് സൃഷ്ടിപ്പൊന്നും നടന്നിട്ടില്ല പ്രത്യേകിച്ച് അതിലൊരു കാര്യവുമില്ല ക്രിസ്ത്യാനികൾ സൃഷ്ടിപ്പ് തുടങ്ങിയ ദിവസത്തെ തിരഞ്ഞെടുത്തു എന്നാൽ ജുമ എന്ന അനുഗ്രഹീതമായ ഒരു ദിവസം ലഭിച്ചിരിക്കുന്നത് ഈ സമുദായത്തിനാണ് ക്രിസ്ത്യാനികളും ജൂതന്മാരും വേദം നൽകപ്പെട്ട സമൂഹമാണ് അവർക്കാണ് ആദ്യം വേദം നൽകപ്പെട്ടത് പിന്നീടാണ് നമുക്ക് ഈ സമുദായത്തിന് പ്രവാചകൻ മുഹമ്മദ് നബി സലഹ് അലൈഹി വസ്ലം വഴി അവസാന വേദം നൽകിയത് എന്നാൽ അന്ത്യനാളിൽ ആദ്യം വിചാരണ നടത്തുന്നത് മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമയുടെ സമൂഹത്തെയാണ് എന്ന് ഹദീസുകളിൽ കാണാം പൂർവ്വസമുദായക്കാരെ അള്ളാഹു ഈ കാര്യത്തിൽ വഴികേടിലാക്കി അവർക്ക് ശരിയായ വഴി കണ്ടെത്താൻ സാധിച്ചില്ല ജൂതന്മാർ ശനിയാഴ്ച തിരഞ്ഞെടുത്തു ഫക്കാൻ അൽ യഹൂദി യോമസ് ലിൻ നസാറ യോമുൽ അഹദ് ക്രിസ്ത്യാനികൾ ഞായറാഴ്ചയും തിരഞ്ഞെടുത്തു അപ്പോൾ ജ അള്ളാഹു ബിന അള്ളാഹുബിനെ നമ്മളെ ഈ സമുദായത്തെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ ഹദാൻ അള്ളാഹു ലിയോമുൽ ജുമാ വെള്ളിയാഴ്ച ദിവസമാണ് അള്ളാഹു നമുക്ക് സന്മാർഗം കാണിച്ചു തന്നത് അള്ളാഹു നമ്മളെ കാണിച്ചു തന്ന ദിവസം നമുക്ക് വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ ജഅലൽ ജുമാ വസ്സബു തവൽഹദ അങ്ങനെ ജുമായ ശനിയാഴ്ചയും ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും മൂന്ന് ദിവസങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു നമുക്ക് ജുമായ തന്നു ഒക്കഥാലിക്കും തപുല്ലനായോമൽ ക്യാമത്തി അന്ത്യനാളിലും അവർ നമ്മുടെ പിന്നിലാണ് ഉണ്ടാവുക ദിവസത്തിൻ്റെ കാര്യത്തിലും അവർ നമ്മുടെ പിന്നിലാണ് ആദ്യം വെള്ളിയാഴ്ച ഉണ്ടാകുന്നു അതിൽ നമ്മൾ ഭഗവാക്കാവുന്നു നമ്മൾ ആദ്യ പുണ്യദിനമായി കാണുന്നു പിന്നെ ക്രിസ്ത്യ ജൂതന്മാരാണ് ശനിയാഴ്ചയാണ് അവർ അവരുടെ പുണ്യദിനം ആഘോഷിക്കുന്നത് പിന്നെ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച അപ്പോൾ തിങ്കൾ തുടങ്ങി നമ്മൾ ആദ്യത്തെ ആളുകൾ നമ്മളാണ് അന്ത്യനാളിലും അവർ നമ്മുടെ പിന്നിലാണ് നെഹ്നുല്ലാഹ്റൂനും നഹ്ലി ദുനിയ പക്ഷേ ഈ ദുനിയാവിൽ നമ്മൾ അവസാനമായി വന്നവരായിരുന്നു വല്ലവലൂന യോമൽ ക്യാമത്തി അന്ത്യനാളിൽ നമ്മളാണ് ആദ്യം വിചാരണ ചെയ്യപ്പെടുക ആദ്യമായി സ്വർഗ നരകങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുക നമ്മളായിരിക്കും അൽ മഹ്ലീ ഉബൈനഹും കബുൽ അൽ ഖലായിക്ക് സർവചരാചരങ്ങളെയും വിധി നിർണയിക്കുന്നതിൻ്റെ മുമ്പ് നമ്മളുടേതാണ് നിർണയി നിർണയിക്കുക എന്ന് ഹദീസിൽ മുസ്ലിമിൻ്റെ വചനങ്ങളാണ് ഈ വായിച്ചത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ഒരു പ്രാധാന്യമുള്ള ദിവസമാണെന്ന് മനസ്സിലായി ജമാഅ ഒരുമിച്ച് കൂടുക സമ്മേളിക്കുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം യോമുൽ ജുമാഅ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ വിശ്വാസികളെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന ഒരു ആരാധന കർമ്മം ഉള്ളതുകൊണ്ടാണ് ഈ ദിവസത്തിന് അങ്ങനെ പേര് വന്നത് വെള്ളിയാഴ്ചയും നമുക്ക് ബിസിനസ് കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും ഏതുവരെ നമുക്ക് ബാങ്ക് വിളിക്കുന്നത് വരെ ബാങ്ക് വിളിച്ച ശേഷം നമ്മൾ വീണ്ടും ബിസിനസ്സിൽ വ്യാപാരങ്ങളിൽ ഇടപെടുന്നത് ഹറാമാണ് എന്ന് പറയുന്നുണ്ട് ആധുനിക കാലത്ത് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുന്നത് ബാങ്കുകൾ വിളിച്ചു കഴിഞ്ഞ ശേഷമാണ് ഇന്ന് ആളുകൾ പോകുന്ന ഒരു പ്രവണത അതിൽ കാര്യമായ വറക്കത്ത് ഉണ്ടാവുകയില്ല എന്ന് ഈ ആറ്റിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിച്ചാൽ ഫസ് ഔ ഇല ധിക്കിരില്ല അള്ളാഹുവിൻ്റെ ദിക്കറിലേക്ക് നിങ്ങൾ നടന്നു പോവുക എന്നുള്ള അർത്ഥം ശരിക്ക് ഇവിടെയില്ല ഫസ് ഔ ഇല ധിക്കിരില്ല എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ധിക്കറ് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക അല്ലെങ്കിൽ ധിക്കറുകളിൽ മുഴുകിക്കൊള്ളുക എന്നാണ് അർത്ഥം ഭൂരിഭാഗം പണ്ഡിതന്മാരും അങ്ങനെയാണ് അതിന് അർത്ഥം കൊടുത്തത് മറിച്ച് ബാങ്ക് കൊടുത്താൽ നിങ്ങൾ പള്ളിയിലേക്ക് പോവുക നടന്നു പോവുക എന്ന് ഒരിക്കലും അർത്ഥം ഇല്ല എന്നാണ് അവർ വ്യക്തമാക്കിയത് സാലിമനു അബ്ദുള്ള റഹിമഹുല്ലാ റലിഅള്ളാഹുന്നു പറയുന്നു ഉമർ അലി അള്ളാഹനു ഈ ആയത്ത് ഓതൽ എങ്ങനെയായിരുന്നു ഇതാ നൂതി അലി സൊലാത്തിൽ എന്നായിരുന്നു ഉമർ അലിഅള്ളാഹന്നു ഓതിയിരുന്നത് പോലും ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ ഫസ് ഔ എന്നതിന് നടന്നു പോവുക എന്ന് ഒരിക്കലും അർത്ഥമില്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയായിരുന്നു ഉമർ റലിയുല്ലാൻ ഫം ലോ ഇല ധിക്കിരില്ല എന്ന് പറയുന്നത് ഫംലു എന്നതിൻ്റെ അർത്ഥം മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അടുക്കുക എന്നാണ് അല്ലാതെ പാങ്ക് കെടുത്ത ശേഷം പള്ളിയിലേക്ക് പുറപ്പെടാൻ തുടങ്ങുക എന്നതല്ല ഇബിനു സൈദ് റലിയുല്ലാഹ്നു പറയുന്നത് ഇമാമ് മിമ്പറിൽ കയറിയാൽ പിന്നെ നടത്തുന്ന ഇടപാടുകളൊന്നും സൊഹിയല്ല പാടില്ലാത്ത സാധുവല്ല അത് ഹറാമും കൂടിയാണ് എന്നാണ് അള്ളാഹുവിൻ്റെ ധിഖറിൽ നിങ്ങൾ മുഴുകുക എന്ന് പറഞ്ഞത് എന്താണ് ആ ദിക്കറ് അത് ഇമാമ് മിമ്പറിൽ കയറി നടത്തുന്ന ഹുതുബയാണ് ആ ഹുത്തുബ നിങ്ങൾ ശ്രവിച്ചു കേൾക്കുക മറ്റു ആരാധനകളിൽ പിന്നെ ശേഷം വരുന്ന നിസ്കാരത്തിൽ തയ്യാറാവുക തുടങ്ങിയ കാര്യങ്ങളാണ് തിക്ക്റ് എന്നതിൻ്റെ അർത്ഥം ഇമാമ് ഹുതുബ നിർവഹിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പോലും പാടില്ല എന്ന് മറ്റൊരു ഹദീസിലുണ്ട് അങ്ങനെ സംസാരിച്ചാൽ അവൻ്റെ ജുമായയുടെ പ്രതിഫലത്തിന് ഭംഗം വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ജുമായ കഴിഞ്ഞ് ജുമായയുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് അള്ളാഹു സുബാനത്തോൽ പറയുന്ന ഫബ് തകൂ മാം ഫില്ല ഫബ് തകൂ മിം ഫല്ലില്ല അള്ളാഹുവിൻ്റെ ഔദാര്യമായ ബിസിനസ് ദുനിയാവ് ആഹ്റം ഇയെല്ലാം നമുക്ക് നേടിയെടുക്കാൻ കെട്ടിപ്പൊക്കാൻ ആവശ്യമായ എല്ലാ പ്രവൃത്തികളിലും നമുക്ക് ഇടപെടാം അള്ളാഹുവിൻ്റെ ഖജനാവുകൾ ധാരാളമുണ്ട് ആ ഖജനാവുകളിൽ നിന്ന് ശേഖരിക്കാൻ നമുക്ക് അനുവദി നൽകുകയാണ് നിസ്കാരം കഴിഞ്ഞ ശേഷം വബുത്തകൂമിയും വൈതാക്കോലിയെത്തി സ്വലാത്തു നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ വപുത്തകൂമയും ഫല്ലില്ല എന്ന് പറയുന്ന വചനത്തിലൂടെ മനസ്സിലാക്കി തരുന്നത് വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് ഒരു സന്ദർഭമുണ്ട് ആ സന്ദർഭത്തിൽ ഒരു അടിമ അള്ളാഹുവിനോട് എന്ത് നല്ല കാര്യങ്ങളാണോ ആവശ്യപ്പെടുന്നത് ആ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും അള്ളാഹു സുബ്ബാനത്തല അത് ഏതാണ് സമയമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമ്മ അ ഹദീസിലൂടെ വ്യക്തമാക്കിയിട്ടില്ല ബോധിപ്പിച്ചു കൊടുത്തിട്ടില്ല അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ദിവസത്തിൽ ഏത് സമയവും ഒരു അടിമയ്ക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ആവശ്യങ്ങൾ തൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കാം എന്നുള്ളത് കൊണ്ടാണ് വെള്ളിയാഴ്ച കുളിക്കലും നല്ല വസ്ത്രങ്ങൾ വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പള്ളിയിലേക്ക് പോകലും സുന്നത്തായ കാര്യമാണ് കുളി നിർബന്ധമാണ് എന്നും ചില ഹദീസുകളിൽ കാണാം വസുൽ യോമൽ ജുമാ വാജിബുൻ അല കുല് മുഹ്തം പിന്നെ സുഗന്ധങ്ങളൊക്കെ പൂശി പള്ളിയിൽ പോകുന്നതിൽ വളരെയധികം പുണ്യമുണ്ട് ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം മനുത്തസല യോമൽ ജുമാഅത്തി ആരെങ്കിലും വെള്ളിയാഴ്ച കുളിച്ചു വസ്ലൽ ജനാബത്തി നിർബന്ധ കുളിയൊക്കെ കുളിച്ചു സുമറാഹ പിന്നെ അവൻ പുറപ്പെട്ടു കന്നമ ക ബദനത്തൻ രാവിലെ അത് രാവിലെ തന്നെ പള്ളിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഒരു ഒട്ടകത്തെ അറുത്തു ധർമ്മം ചെയ്തവനെ പോലെയാണ് ഒമാൻ റാഹ ഫിസ് സാനിയത്തി രണ്ടാം ദശക രണ്ടാം സമയത്ത് അത് കഴിഞ്ഞ സമയത്ത് പള്ളിയിലേക്ക് പുറപ്പെട്ടവൻ കന്നമ്മ കറബ ബക്കറത്തൻ ഒരു മാടിനെ അറുത്ത് ധർമ്മം ചെയ്തവനെപ്പോലെയാണ് ഒമൻ റാഹി സാഹിത്യ സാലിസത്തി മൂന്നാം സന്ദർഭത്തിൽ പുറപ്പെട്ട ആൾ ഫക്കാന്നമ കറബ കബ്ഷൻ അവനൊരു ആടിനെ അറുത്ത് ധർമ്മം ചെയ്തവനെ പോലെയാണ് ഒമൻ റാഹി സാഹിത്തി റാബി എത്തി നാലാം സന്ദർഭത്തിൽ നാലാം ടൈമിൽ പുറപ്പെട്ടവൻ ഫക്കാന്നമ കറബ ദജാജത്തൻ ഒരു കോഴിയെ അറുത്ത് ധർമ്മം ചെയ്തവനെ പോലെയാണ് അഞ്ചാമത് സമയത്ത് പുറപ്പെട്ടവൻ ഫക്കാന്നമ കറ ബൈലത്തൻ ഒരു മുട്ട ധർമ്മം പോലെയാണ് അപ്പോൾ ജുമാ തുടങ്ങുന്നത് ബാങ്ക് വിളിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സന്ദർഭങ്ങളെ അഞ്ച് സമയങ്ങളായി വിഭജിച്ചാൽ അതിൽ ഒന്നാമത്തെ സന്ദർഭത്തിൽ പോകുന്ന ആൾക്ക് കൂടുതൽ പ്രതിഫലവും ലഭിക്കും അവസാനത്തെ സന്ദർഭത്തിൽ പോകുന്ന ആൾക്ക് വളരെ ചെറിയ ന്യൂനമായ ഒരു പ്രതിഫലവും ലഭിക്കും ബാങ്ക് വിളിച്ച ശേഷം ഫൈദ ഹറജൽ ഇമാം ബാങ്ക് വിളിച്ച് ഇമാമ മിമ്പറിൽ കയറിയാൽ ഹലതറത്തിൽ മലായിക്കത്തു എസ്തമ്യൂന ദ്ക്ര പള്ളിയിലുണ്ടാകുന്ന മലക്കുകളൊക്കെ പിന്നെ ആളുകളുടെ വരവിൻ്റെ രേഖപ്പെടുത്തുന്ന മലക്കുകളാണ് ആളുകൾ ആരൊക്കെയാണ് നേരത്തെ വരുന്നത് അഞ്ചാം സമയത്ത് വരുന്നതാര് ഒന്നാം സന്ദർഭത്തിൽ വരുന്നതാർ എന്നൊക്കെ രേഖപ്പെടുത്തുന്ന മലക്കുകൾ ആ പണി നിർത്തിവെക്കും രേഖകളൊക്കെ പൂട്ടിവെച്ച് എസ്തമ്യൂനദിക്ര അവർ ഹുത്ബ ശ്രദ്ധിക്കാൻ പോകും അപ്പോൾ അവരുടെ റെക്കോർഡിൽ പിന്നീട് വരുന്നവർ ഉണ്ടാവുകയില്ല ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ഇത് ഇനി നമുക്ക് അടുത്ത ആയത്ത് ശ്രദ്ധിക്കാം റഹീം ജുമാ കഴിഞ്ഞ ശേഷം അവൻ അവനവൻ്റെ ജീവിതവൃത്തിക്കായിട്ട് ദുനിയാവിലെ ഏത് ഭാഗത്തേക്കും നിരന്ന് നീങ്ങിക്കോളൂ എന്ന് പറഞ്ഞതായിരുന്നു ഇനി മറ്റൊരു അദ്ധ്യായത്തിൽ ഏകദേശം ഇതേ ആശയമാണ് സൂറത്തിൽ മുൽക്കിൽ പതിനഞ്ചാം വചനമായിട്ട് പറയുന്നു ഹുഅല്ലീ ജാലുമുൽ അറല്ലൂലൻ ഈ ഭൂമിയെ നിങ്ങൾക്ക് ആക്കിത്തന്നവനാണ് സൃഷ്ടിച്ചവനാണ് അള്ളാഹു ദലൂലൻ വഴങ്ങുന്നതാക്കി ഭൂമിയെ നിങ്ങൾക്ക് തന്നു കീഴ്പ്പെടുത്തി തന്നു എന്നൊക്കെ പറയാം അതുകൊണ്ട് ഫംഷൂഫി മനാക്ബിഹ നിങ്ങൾ അതിൻ്റെ എല്ലാ പ്രദേശങ്ങളിലൂടെയും സഞ്ചരിച്ചു കൊള്ളുക മനാക്കിബ് മങ്കിബ് മനാകിബ് ഭാഗങ്ങൾ മലകൾ എന്നൊക്കെ അപ്പോൾ മലകളിലെ മലകൾ താണ്ടി പുറപ്പെടാം അതേപോലെ കല കരയിലും കടലിലും എല്ലാം നിങ്ങൾക്ക് സഞ്ചരിക്കാം ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു നിങ്ങൾക്ക് ഒതുക്കി തന്നിരിക്കുന്നു വ കുലൂമിൻ റിസ്ഗ് ഹി അള്ളാഹു ഈ ഭൂമിയിൽ സംവിധാനിച്ച ഭക്ഷണ വസ്തുതകൾ വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാം കക്ഷി കഴിക്കാം ഒക്കെ ചെയ്യാം വ ഇലേഹിൻ നിഷൂർ നിങ്ങളീ ഭൂമിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയുന്ന ഒരു നാളുണ്ട് ആ നാളിൽ ആ അന്ത്യ നാളിലേക്ക് നിങ്ങൾ അവസാനത്തിലേക്ക് നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നവൻ ഈ ഭൂമിയിൽ നിങ്ങൾ എങ്ങനെ ജീവിച്ചു ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നെങ്കിലും അള്ളാഹുവിൻ്റെ ആഗ്രഹം അള്ളാഹു പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും അള്ളാഹു അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഭൂമിയെ കീഴ്പ്പെടുത്തിയിട്ടും അത് വേണ്ടത് വിധാനമാണോ ഉപയോഗിച്ചത് അല്ലയോ എന്ന് അറിയാനുള്ള ഒരു വിചാരണ നാളിലേക്ക് നമ്മൾ ആനയിക്കപ്പെടും ഈ ആയത് കൊണ്ട് നമ്മളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ വ്യാപാരങ്ങളും ബിസിനസ്സുകളും ഇടപാടുകൾക്കും നമുക്ക് അതിരുകളില്ലാതെ സഞ്ചരിക്കാൻ പറ്റും ഭൂമിയിൽ മനുഷ്യർ മനുഷ്യരാണ് ഈ ഭൂമിക്ക് അതിരുകൾ ഉണ്ടാക്കിയത് അതിരുകളെ ഭേദിച്ച് തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ മനുഷ്യർ എല്ലാ രാജ്യങ്ങളിലേക്കും ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്കും പോയിട്ട് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഇത് അനുവദനീയമാണ് അങ്ങനെ ചെയ്യുക അതിലൊന്നും യാതൊരു തെറ്റുമില്ല ആരാധനകളിൽ മാത്രം ഒഴുകി നിൽക്കേണ്ടതുമില്ല ആരാധനകൾ കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം എന്ന് ഈ ആയത്ത് മനസ്സിലാക്കി തരുന്നു അവസാനമായി കൂടി ഒരായത്തുകൂടി റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് അല്ലതീ ഒരാളാണ് യുസ്ജിയിലക്കുമുൽ ഫുൽക്ക നിങ്ങൾക്ക് കപ്പലിനെ ഓടിച്ചു തന്ന ആളാണ് ഫിൽബഹരി കടലിൽ കടലിൽ കപ്പലിനെ നിങ്ങൾക്ക് നിയന്ത്രണ വിധേയമാക്കി തന്നു ഓടിപ്പിച്ചു തന്നു ലിതബു തകൂവും ഇംഫല്ലിഹി എന്തിനാണ് കപ്പൽ സംവിധാനമുണ്ടാക്കിയത് ലിതബു തകൂവും ഇംഫല്ലിഹി അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ തേടിപ്പിടിക്കാൻ വേണ്ടി ഇനഹു ഇനഹൂഖാനബിക്കും റഹീമ അള്ളാഹു നിങ്ങളോട് ഔദാര്യമുള്ള ഒരാളാണ് ഔദാര്യമുള്ളവനാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരം സംവിധാനങ്ങളൊക്കെ ചെയ്തു തന്നത് ആയിത്ത് നമ്മുടെ കടൽ യാത്ര നമ്മളെ അനുവദിച്ചു തരുന്നു പണ്ട് കാലത്ത് ചില സമൂഹങ്ങളിൽ കടൽ യാത്ര നിഷിദ് നിഷിദ്ധമായിരുന്നു പാടില്ലാത്തതായിരുന്നു ദൈവകോപം ഉണ്ടാകുന്നതായിരുന്നു വിശുദ്ധ ഖുറാനിൻ്റെ വരവോടുകൂടി കപ്പൽ യാത്ര സാർവത്രികമാവുകയാണ് ചെയ്തത് കടൽ യാത്ര ഒരു അനുവദനീയമായ കാര്യമായി അങ്ങനെ ഈ സമൂഹത്തിൽ നിന്ന് ധാരാളം നാവികന്മാർ ഉണ്ടായിട്ടുണ്ട് സമർത്ഥന്മാരായ കപ്പിത്താന്മാർ ഈ സമൂഹത്തിലുണ്ടായിട്ടുണ്ട് മറ്റു സമൂഹങ്ങൾ മുസ്ലിം സമൂഹങ്ങളെ കടൽ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന സന്ദർഭം വരെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് കടൽ യാത്രയ്ക്കും കപ്പൽ യാത്രയ്ക്കും ഇത്രയധികം പ്രാധാന്യം കൊടുത്ത കടൽ ഗവേഷണത്തിനും പര്യവേഷണത്തിനും ഇത്രയധികം ഊന്നൽ നൽകിയ മറ്റൊരു ഒരു സംസ്കാരം ഈ ലോകത്ത് ഉണ്ടാവുകയില്ല അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹത്തിന് നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം അഹങ്കരിക്കാൻ പാടില്ല വലിയ ഭീമമായ ആഡംബര കപ്പലുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതെല്ലാം എൻ്റെ കഴിവാണ് എൻ്റെ ശക്തിയാണ് എൻ്റെ പണമാണ് എന്ന് ധരിക്കരുത് അങ്ങനെ അങ്ങനെയൊരു സന്ദർഭമാണ് ടൈറ്റാനിക്കിന് സംഭവിച്ചു പോയത് ലോകത്തെ അത്യാഡംബരമായ ഒരു കപ്പലായിരുന്നു ടൈറ്റാനിക് അതിലുള്ള ആളുകൾ ആ യാത്രയെ വളരെ അഹങ്കാരത്തോടെയാണ് കണ്ടിരുന്നത് ദൈവത്തെ മതിമറന്ന് ആയിരുന്നു അവർ അത് ഉല്ലസിച്ചിരുന്നത് അള്ളാഹു അവരെ ആദ്യ യാത്രയിൽ തന്നെ പരീക്ഷിച്ചു എല്ലാവരെയും കപ്പൽ താഴ്ത്തി മുക്കിക്കളഞ്ഞു ഖുർആാനിൻ്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഇനി ഈ പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് ചോദ്യോത്തരങ്ങളുടെ എല്ലാ ചോദ്യോത്തരങ്ങളും എസ് എ അടക്കമുള്ള ചോദ്യോത്തരങ്ങളുടെ ഉത്തരങ്ങൾ ലഭിക്കാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്തു കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്